നമസ്കാരം. കോഴിക്കോട് സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി ഒരു കുട്ടിയുൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് മദ്രസ ബസാറിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ഫയർഫോഴ്സ് എത്തിയാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. നാട്ടുകാരിൽ ചിലർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഭാഗത്ത് വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നതും അപകടങ്ങളും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ ഗൂഗിൾ മാപ്പ് നോക്കി ആലപ്പുഴയിലേക്ക് വിനോദയാത്ര പോയ ഹൈദരാബാദ് സ്വദേശികളുടെ കാർ തോട്ടിൽ വീണു. കോട്ടയം കുറുപ്പന്തറയിലാണ് അപകടമുണ്ടായത്. 4 പേരാണ് അപകടസമയം കാറിലുണ്ടായിരുന്നത്. കാർ ഒഴുകിപ്പോയെങ്കിലും 4 പേരും രക്ഷപ്പെട്ടു. മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന 4 പേർ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് കഴിഞ്ഞയാഴ്ച നിയന്ത്രണം വിട്ട ആംബുലൻസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് രോഗി മരണപ്പെട്ടിരുന്നു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണു. ആംബുലൻസിൽ കുടുങ്ങിപ്പോയ സുലോചനയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ആംബുലൻസ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി കത്തുകയായിരുന്നു. മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തുന്നതിനായി മിംസ് ആശുപത്രിയിലേക്ക് സുലോചനയെ മാറ്റുന്നതിനിടെയായിരുന്നു ദാരുണ സംഭവം.